താനൊരു മുൻ എസ് എഫ് ഐക്കാരനാണെന്ന് ഇപ്പോഴെന്തിനാ ആണയിട്ട് ആവർത്തിച്ച് സുരേഷ് ഗോപി പറയുന്നത്? സി പി എം വോട്ടുകൾ പ്രതീക്ഷിച്ചാണോ? എങ്കിൽ കൂട്ടെ, അതങ്ങ് മനസ്സിൽ വെച്ചിരുന്നാൽ മതി. ഇതൊന്നും ചങ്ങാതി പറഞ്ഞാൽ ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ്റെ വോട്ട് കിട്ടില്ല. പഴയ എസ് എഫ് ഐക്കാരനാണെന്നും ഇക്കാര്യം എം എ ബേബിക്ക് അറിയാമെന്നുമാണ് സുരേഷ് ഗോപി പറയുന്നത്. എം എ ബേബിയുടെ പാർട്ടി ക്ലാസ്സിൽ താൻ ഇരുന്നിട്ടുണ്ട്. അദ്ദേഹം ജീവിച്ചിരിപ്പുണ്ടല്ലോ. താൻ എസ് എഫ് ഐക്കാരനാണോ എന്ന് ബേബിയോട് ചോദിക്കുമെന്നും ഈ ചങ്ങാതി വ്യക്തമാക്കി. അത് ബേബിയോടൊന്നും ചോദിക്കേണ്ട, കൊല്ലത്തുകാർക്കറിയാം നിങ്ങളൊരു കമ്മ്യൂണിസ്റ്റുകാരനാണെന്ന്. താങ്കൾക്ക് അവിടെ കാര്യമായ പണിയൊന്നും ഇല്ലാതെ വന്നപ്പോഴാണ് കെ കരുണാകരൻ്റെ കൂടെ കൂടിയത്. അങ്ങനെ കരുണാകരൻ്റെ വീട് പണി എടുത്തു വന്നപ്പോൾ ഒരു സുപ്രഭാതത്തിൽ കൊല്ലത്ത് എസ് കൃഷ്ണകുമാറിന് പകരം മത്സരിക്കാൻ സീറ്റ് ചോദിച്ചു. കരുണാകരൻ മുട്ടുമടക്കി ഒന്ന് തന്നപ്പോഴല്ലേ നരേന്ദ്രമോദിയെ പോയി കണ്ടതും ബി ജെ പിയിൽ ചേർന്നതും. ഇതൊക്കെ തൃശ്ശൂരുകാർക്ക് അറിയില്ലെങ്കിലും കൊല്ലത്തുകാർക്ക് നന്നായി അറിയാം ചങ്ങാതി. അവരെ നിങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കണ്ട. കൊല്ലത്തെ ഓരോ കൊച്ചു കുട്ടികൾക്കും നിങ്ങളെ അറിയാം. അല്ലാതെ എം എ ബേബിയുടെ സർട്ടിഫിക്കറ്റൊന്നും കൊല്ലത്തുകാർക്ക് വേണ്ട. ഈ പാർട്ടി മാറുന്നവരെല്ലാം അധികാരത്തിൻ്റെ അപകർഷണത്തിന് വേണ്ടി അതെങ്ങനെ നേടാമെന്ന ഗവേഷണം നടത്തി അതിൻ്റെ പിന്നാലെ പോകുന്നവരാണ്. സുരേഷ് ഗോപിയെ ആരും സി പി എൽ നിന്നും പറഞ്ഞു വിട്ടതല്ല, സ്വയം പോയതല്ലേ. പിന്നെ കിടന്ന് ഞാൻ പഴയ എസ് എഫ് ഐക്കാരനാണെന്ന്, പഴയ പാർട്ടിക്കാരനാണേ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. മുകേഷ് പണ്ട് പഠിക്കുന്ന കാലത്ത് വിദ്യാർത്ഥി ജനതക്കാരനായിരുന്നു, പിന്നീട് സി പി എമ്മിലെത്തി. അച്ഛൻ ഒ മാധവൻ അറിയപ്പെടുന്ന കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു. മുകേഷ് ഇങ്ങനെ സ്വന്തം കാര്യത്തിനൊന്നും പാർട്ടിയെ തള്ളി പറയാനോ പാർട്ടി മാറാനോ നിന്നില്ല. അതുകൊണ്ടാണ് അദ്ദേഹം ഇപ്പോഴും എം എൽ എ ആയിട്ട് കേരള നിയമസഭയിൽ ഇരിക്കുന്നത്, ലോക്സഭയിൽ ഇപ്പോൾ മത്സരിക്കുന്നത്. വിനാശകാലേ വിപരീത ബുദ്ധി എന്നൊക്കെയല്ലേ പണ്ടുള്ളവർ പറയുന്നത്. അതാണ് സുരേഷ് ഗോപിയുടെ തലയിലെഴുത്തും. പിന്നെ ആരും കുത്തിത്തിരിപ്പുണ്ടാക്കിയില്ലെങ്കിൽ കലാമണ്ഡലം ഗോപി ആശാനെ ഇനിയും കാണുമെന്നാണ് സുരേഷ് ഗോപി പറയുന്നത്. തൻ്റെ വീട്ടിലേക്ക് കെ മുരളീധരനും പ്രശാന്തും അടക്കം ഒരുപാട് പേർ വോട്ട് തേടി വന്നിട്ടുണ്ട്. എവിടാ? ഇനി തിരുവനന്തപുരത്ത് വട്ടിയൂർക്കാവിൽ. അവരെല്ലാം സ്വീകരിച്ചിട്ടുണ്ട്. തന്നെ ഗോപി ആശാൻ സ്വീകരിക്കാത്തത് അവരുടെ രാഷ്ട്രീയ ബാധ്യതയാണെന്നും അതൊരു അവഗണനയായി കാണുന്നില്ലെന്നും സുരേഷ് ഗോപി വ്യക്തമാക്കി. സുരേഷ് ഗോപിയെ കലാമണ്ഡലം ഗോപി അനുഗ്രഹിക്കണമെന്ന് പ്രശസ്തനായ ഡോക്ടർ ആവശ്യപ്പെട്ടു വന്ന മകൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് കഴിഞ്ഞ ദിവസം വിവാദമായിരുന്നു. ആശാന് പത്മഭൂഷൺ കിട്ടണ്ടേ എന്ന് ഡോക്ടർ ചോദിച്ചതായും പോസ്റ്റിലുണ്ടായിരുന്നു. എന്നാൽ ഈ ആരോപണങ്ങളെല്ലാം സുരേഷ് ഗോപി നിഷേധിച്ചു. ഗോപി ആശാനെ കാണാനായി ആരെയും ചുമതല ഏൽപ്പിച്ചിട്ടില്ലെന്നും അനുഗ്രഹം തേടാനായില്ലെങ്കിൽ ഗുരുവായൂരിൽ പോയി മാനസപൂജ ചെയ്യാമെന്നും സുരേഷ് ഗോപി പറഞ്ഞു. ഇനി അതൊക്കെ പറ്റൂ, അങ്ങനെയൊക്കെ ചെയ്താൽ മതി. എന്തായാലും താങ്കൾ തൃശ്ശൂരുകാരുടെ മനസ്സിൽ കയറി പറ്റില്ല. താങ്കൾക്ക് മൂന്നാം സ്ഥാനത്ത് പോകാനേ പറ്റൂ.